चतरुन या मुयसो पर कम एमच ओहो अगले अयो ए वीट एूंडी अद तल की वे परवा प्रियदर्शन कावल नाय गौतम मोरईस सिंह नोकी कुटी की धैर्य यजमान स्नेह अल नावत नुिज कैरा तुपीटा
അന്നവടെ തലയെടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പുതിയ ശത്രു ഉദിക്കില്ലായിരുന്നു അവൻ എൻ്റെ മകളെ രക്ഷപ്പെടുത്തിയത്രേ ഷെറിൻ കൂട്ടുകാരും ഒത്ത് അല്പം ഓവറായി കാണും ആ അവസരം മുതലെടുത്തിരിക്കും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എൻ്റെ മകൾക്കറിയാം അതിന് അവൻ്റെ സഹായം വേണ്ട ഇനി മുതൽ അവൻ്റെ പിന്നിൽ നമ്മുടെ കണ്ണും കാതും ഉണ്ടായിരിക്കണം എസ് മാനേജർ മഹാദേവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലല്ലേ ഷട്ട് അപ്പ് ഡാഡിക്ക് വേണ്ടി നിങ്ങളെ സഹിക്കുന്നതുകൊണ്ട് എൻ്റെ തലയിൽ കയറി നിരങ്ങാമെന്നൊന്നും കരുതരുത് കൂലിക്ക് കുത്തും വെട്ടും നടത്തുന്ന തെരുവുകുണ്ടയുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല അമേരിക്കയിൽ നിന്ന് എംബിഎയും ടെക്സ്റ്റൈൽ ടെക്നോളജി ഒക്കെ പഠിച്ചു എന്ന് അഭിമാനിക്കുന്ന നിങ്ങളുടെ നാവ് പേക്കൂത്ത് നടത്തുന്ന തെരുവുപെണ്ണിന്റെ വാക്കുകൾ തുപ്പുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു യു ബ്ലഡി നിർത്തടി കമ്പ്യൂട്ടറിൽ മനുഷ്യത്വം തളച്ചിട്ട നിന്നെ പിന്നെ എന്ത് വിളിക്കണം നീ കാണുന്ന ഫാന്റസിയും ഫാസ്റ്റ് ഫുഡ് ഒന്നും അല്ല ഇവിടുത്തെ ജീവിതം ആദ്യം മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്ക് പൊന്നരച്ച് എന്ന് എന്നെ വളർത്തിയപ്പോ പെണ്ണിന്റെ മാന്യത എന്താണെന്ന് എന്നെ പഠിപ്പിക്കാൻ നിന്റെ തന്ത മറന്നുപോയി ചോരയിൽ കുളിച്ചെന്റെ ബാബ കിടന്നപ്പോ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത നിന്റെ തന്ത എന്റെ ബാബയുടെ മുന്നിൽ നിനക്ക് വേണ്ടി മുട്ടുകാലിലിരുന്നു അന്ന് എന്റെ ബാബ കൊടുത്ത വാക്ക് പാലിക്കാൻ മാത്രമാണ് നീ എന്ന വിഴുപ്പ് ഞാൻ ഇപ്പോഴും ചുമക്കുന്നത് ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് കരഞ്ഞു പഠിക്ക ഇപ്പോഴാ നീ ഒരു പെണ്ണായി മൊറൈസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ ബ്രാൻഡ് നെയിം ജെന്നി പുതിയ ടെക്സ്റ്റൈൽസ് യൂണിറ്റിന്റെ പേര് ജെന്നിഫർ അപ്പാരൽസ് ഇന്ന് ഡാഡി അവളെ പിടിച്ച് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഇരുത്തി നാളെ ഈ വീട്ടിൽ എന്റെ അമ്മയുടെ കിടക്കറയിൽ ജെറി മമ്മിക്ക് പ്രായമായി പക്ഷെ നിന്റെ നാവ് കൊണ്ട് അത് ഓർമ്മിപ്പിക്കരുത് മോനെ മൊറൈസിന് നേരെ ആരും അങ്ങനെ വാളം കൊണ്ട അഹമ്മദാബാദിലെ തെരുവുകളിൽ അരേണയ്ക്ക് പഞ്ഞിക്കെട്ടും ചുമന്ന് അലഞ്ഞിടന്ന കാലത്ത് മാർവാളികളടിച്ച അടിയുടെ പാട് ഇന്നും എന്റെ മുതുകത്തുണ്ട് എടാ മൂന്ന് വയസ്സിൽ കിട്ടേണ്ട മൂന്നിയാണ സൈക്കിള് എനിക്ക് കിട്ടിയത് 30-ാമത്തെ വയസ്സിലാ ജീവിതം എനിക്കൊന്ന് ആസ്വദിക്കണം ഡാഡിയുടെ വപ്പാട്ടിയോടൊപ്പം ഡയറക്ടർ ബോർഡിൽ ഇരിക്കാൻ നിനക്ക് അപമാനമാണല്ലേ എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ എവിടെ കയറ്റിയിരുത്തും പ്രായം എന്റെ ഭർത്താവിന്റെ രുചികളിൽ മാറ്റം വരുത്തുമെന്ന് കരുതി പക്ഷെ അത് തെറ്റായി പോയി എന്റെ രുചികളെ പറ്റി പറയാൻ നിനക്ക് അർഹത നീ എന്നൊരിക്കലും വീട്ടുപകരണം മാത്രമായിരുന്നു വിൽസൺ മൊറൈസിന്റെ ഷോക്കേസിൽ വെക്കുന്ന വെറും ഒരു പാവ ഒരു അലങ്കാരത്തിന് നിങ്ങൾക്കത് വേണമായിരുന്നു നിങ്ങളുടെ കയ്യിൽ പാവകൾ മാറി മാറി വരുന്നത് കണ്ട് ഷോക്കേസിലിരുന്ന് കരയാനല്ലേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ നീ കരയണം നിന്നിൽ കുറുത്ത ഈ മുള പോലും എനിക്ക് അപമാനമാണ് എന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒരു താങ്കാകാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാൽ ഈ മിന്നെ ഞാൻ അങ്ങ് പൊട്ടിച്ചേരാം അവളുടെ കഴുത്തെ കെട്ടിക്ക് വിളിച്ചോണ്ട് വരും ഈ വലിയ ബംഗ്ലാവിൽ ഇനി ഒരുപാട് മുറികൾ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ മമ്മി ഇത് പറഞ്ഞതിന് നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കേണ്ടതാണ് പക്ഷേ വിൽസൺ മൊറൈസിന്റെ ഭാര്യ തെരുവിൽ കിടന്നുറങ്ങുന്നു നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ എനിക്ക് നടക്കണം ഇത് അമ്മയ്ക്ക് മാത്രമല്ല മകനോടുള്ള അവസാന വാക്കാണ് മറക്കണ്ട
പഞ്ചലോക വിഗ്രഹങ്ങൾ നൃത്തം ചെയ്യട്ടെ ചെറിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കാനല്ലേ ഈ എസ്പോർട്ടും കപ്പലും ഒക്കെ ചരക്ക് ടൊറാൻഡോ തുറമുഖത്തുകൂടി സുരക്ഷിതമായി കടന്നു കിട്ടിയാൽ കാര്യങ്ങളെല്ലാം ഭദ്രം